വോട്ട് ചെയ്തിട്ടാണെങ്കിലും ചേച്ചിയെ ജയിപ്പിക്കണോ, വാർഡ് മാറി വോട്ട് ചെയ്യാൻ പറ്റുമോ എന്നിങ്ങനെ രസകരമായ കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായ പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി ഡിവിഷനിലെ സ്ഥാനാർത്ഥിയുടെ ഫേസ്ബുക്ക് പേജ് നിറയെ. പഞ്ചായത്ത് ഇലക്ഷനിൽ സ്ത്രീ സമരത്തിന്റെ ഭാഗമായി പല പ്രമുഖ പാർട്ടികളും സോഷ്യൽ മീഡിയയിൽ മറ്റും ആക്റ്റീവായ പല ആളുകളെയാണ് ഈക്കുറി മത്സരിപ്പിക്കുന്നത്. ഞാനിന്ന് പറയാൻ പോകുന്നത് കേരളമാകെ തരംഗമായി മാറിയ അഡ്വക്കേറ്റ് വിബിത ബാബുവെ കുറിച്ചാണ്. വിബിതയുടെ പോസ്റ്റിനൊപ്പം തന്നെ കളർ മുണ്ട് കൊടുത്ത വിബിതയുടെ മറ്റു പല ഫോട്ടോകളും പ്രൊജക്ട് ചെയ്തതോടുകൂടിയാണ് സോഷ്യൽ മീഡിയയിൽ മറ്റും മത്സരത്തിന്റെ മുന്നേ തന്നെ വിബിത തരംഗമായി മാറിയിരിക്കുന്നത്. നല്ല വസ്ത്രങ്ങൾ ധരിക്കാനും നല്ല ഭംഗിയായി നടക്കാനും ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണ് വിബിത എന്നും, പിന്നെ ന്യൂ ജനറേഷൻ ആകുമ്പോൾ ഇതൊക്കെ സർവ്വസാധാരണമാണെന്നും, പിന്നെ ഇതിനെയൊക്കെ വിമർശിക്കേണ്ട കാര്യമില്ല എന്നുമാണ് വിബിതയുടെ പ്രതികരണം. തന്റെ കുടുംബത്തോടൊപ്പം ഒരു വെക്കേഷൻ എടുത്ത ഫോട്ടോ ആണ് ചിലർ ഇത് കുത്തിപ്പൊക്കിയതെന്നാണ് വിബിതയുടെ അഭിപ്രായം. എന്തായാലും ഇതിനെയൊക്കെ കാര്യമായി കാണുന്നില്ല എന്നും കൂടി വിബിത കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പലരും സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ തുടർന്നും മത്സരിക്കാനാണ് വിബിതയുടെ തീരുമാനം. ഇനിയോ ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനും ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കാനും ഇഷ്ടപ്പെട്ട പോലെ ജീവിക്കാനും ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ളത് കൊണ്ട് തന്നെ വിവിധ ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിച്ചോട്ടെ. ഇനി വോട്ട് ചെയ്യുന്നവരെ പറ്റിയാണെങ്കിൽ അവർക്ക് ഏറ്റവും അനുയോജ്യമായ ഏത് സ്ഥാനാർത്ഥിയാണെന്ന് തോന്നുന്നത് അവർക്ക് തന്നെ വോട്ട് ചെയ്യട്ടെ. ഡെമോക്രാറ്റിക് രാജ്യമായതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം ആർക്കാണോ വരുന്നത് അവർ ഭരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് ഈ വീഡിയോ നിർത്തുകയാണ്. താങ്ക് യു.